ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന മൂന്ന് ആൾക്കാരുടെ പടത്തിലേക്ക് ഒന്ന് ശരിക്കും നോക്കി. ഒന്നാമതായി ആൽബർട്ട് ഐൻസ്റ്റീൻ, രണ്ടാമതായി ലിയോണാർഡോ ഡാവിൻസി, മൂന്നാമതായി നിക്കോളാസ് ടെസ്ലി. നമ്മുടെ മനുഷ്യരാശിയുടെ ഗതി തന്നെ മാറ്റിയ മൂന്ന് ശാസ്ത്രജ്ഞന്മാരുടെ പടമാണിത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ചോദ്യം പറയാം, എങ്ങനെയായിരിക്കും അവർ ഈ മനുഷ്യരാശിയുടെ ഗതിയൊക്കെ മാറ്റിയത്? ഉത്തരം വളരെ സിമ്പിളാണല്ലേ, അവരുടെ കണ്ടുപിടുത്തങ്ങളാണ് അവർ ഈ ചേഞ്ചുകളൊക്കെ വരുത്തിയത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് വീണ്ടും ഒരു ചോദ്യം വരാം, അവർ എങ്ങനെയായിരിക്കും ഈ കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തിയത്? അതിൻ്റെ ഉത്തരം വളരെ സിമ്പിളാണല്ലേ, അവരുടെ ആ ചിന്താരീതി, അവരുടെ ആ തോട്ട് പ്രോസസ്സിലൂടെയാണ് അവർ ഈ കണ്ടുപിടുത്തങ്ങളൊക്കെ കണ്ടുപിടിച്ചത്. അപ്പോൾ ഇനി നമുക്കൊരു ചോദ്യം വരാം, എങ്ങനെ അല്ലെങ്കിൽ എന്താണ് അവരുടെ ഈ ചിന്താരീതികൾ, ഈ കണ്ടുപിടുത്തങ്ങളൊക്കെ നയിച്ച ഈ ചിന്താരീതിയും പിന്നെ നമ്മൾ സാധാരണ നടത്തുന്ന ഈ ചിന്താരീതികളും തമ്മിലുള്ള വ്യത്യാസം? ഓക്കെ മൈ ഡിയർ ഫ്രണ്ട്സ്, അതിൻ്റെ ഉത്തരമാണ് ഡൈവേർജൻറ്റ് തിങ്കിങ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, സോ അപ്പോൾ ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന മൂന്ന് കാര്യങ്ങളാണ്. ഒന്നാമതായി എന്താണ് ഡൈവേർജൻറ്റ് തിങ്കിങ് എന്ന്, രണ്ടാമതായി ഈ ഡൈവേർജൻറ്റ് തിങ്കിങ്ങിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, ഗുണങ്ങളും ദോഷങ്ങളും എന്തൊക്കെയാണ്, മൂന്നാമതായി ഈ ഡൈവേർജൻറ്റ് തിങ്കിങ് എങ്ങനെ നമുക്ക് വികസിപ്പിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഡൈവേർജൻറ്റ് തിങ്കിങ് എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പേ കൺവേർജൻറ്റ് തിങ്കിങ് എന്താണെന്ന് മനസ്സിലാക്കണം. ഈ രണ്ട് കാര്യങ്ങളോട് മനസ്സിലാക്കാനായിട്ട് നമുക്കൊരു ഉദാഹരണം നോക്കാം. അപ്പോൾ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക, നിങ്ങളൊരു വണ്ടി ഓടിച്ചുകൊണ്ട് പോകണം. അപ്പോൾ വണ്ടി ഓടിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് വണ്ടി കേടായി, അപ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനല്ലേ, വണ്ടി ഒതുക്കാൻ പറ്റുവാണെങ്കിൽ സൈഡിലോട്ട് ഒതുക്കാം, എന്നിട്ട് ഉടനെ തന്നെ ഒരു മെക്കാനിക്കിനെ വിളിച്ചിട്ട് വണ്ടി നന്നാക്കുക. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? നമുക്കൊരു പ്രോബ്ലം ഉണ്ട്, അതായത് വണ്ടി കേടായി, നമുക്കൊരു സൊല്യൂഷൻ നമ്മൾ കണ്ടുപിടിക്കുന്നു, മെക്കാനിക്കിനെ വിളിച്ച് നന്നാക്കുന്നു. അപ്പോൾ ഈ ഒരു ചിന്താരീതിയാണ് നമ്മൾ സാധാരണ രീതി കൺവേർജൻറ്റ് തിങ്കിങ് എന്ന് പറയുന്നത്. എങ്ങനെയാണ്, ഇപ്പം നമുക്കൊരു പ്രോബ്ലം ഉണ്ട്, എന്താണ് വണ്ടിക്കേടെ, പിന്നെ അപ്പോൾ അതിൻ്റെ സൊല്യൂഷൻ എന്താണ്? ഒരു മെക്കാനിക്കിനെ വിളിച്ചിട്ട് വണ്ടി നന്നാക്കുക. വേറൊരു ഉദാഹരണം കൂടെ നമുക്ക് നോക്കാം, കൺവേർജൻറ്റ് തിങ്കിങ്ങിൻ്റെ വേറെ ഉദാഹരണത്തിന്. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ മുമ്പിൽ ഒരു സീരീസ് പറയുകയാണ്. ആ സീരീസിൻ്റെ ആദ്യ മൂന്ന് നമ്പറുകൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയുകയാണ്. വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ അവസാനത്തെ മൂന്ന് നമ്പർ, അതായത് ഇനി ആദ്യത്തെ മൂന്ന് കഴിഞ്ഞിട്ട് വരുന്ന മൂന്ന് നമ്പറുകൾ ഏതാണെന്ന് ഒന്ന് ഗസ് ചെയ്യണം. ആദ്യത്തെ നമ്പർ ഇതാണ് 10, രണ്ടാമത്തെ 20, മൂന്നാമത്തെ 30. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ 10, സെക്കൻഡ് 20, തേർഡ് നമ്പർ തുടങ്ങുന്നത് 30. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇനിയും വരാൻ മൂന്ന് മൂന്ന് നമ്പേഴ്സ് എന്തായിരിക്കും, ഒന്ന് ഗസ് ചെയ്യാവോ? ഓക്കെ, അതിൻ്റെ ഉത്തരം 40, 50, 60 ആയിരിക്കാം അല്ലേ. കാരണം ആദ്യത്തെ നമ്പർ എന്ന് പറയുന്നത് 10 ആണ്, അതിൻ്റെ കൂട്ടത്തിൽ വീണ്ടും ഒരു 10 കൂട്ടിയപ്പോഴത്തേക്ക് നമുക്ക് രണ്ടാമത്തെ നമ്പർ കിട്ടിയ 20, അതിൻ്റെ കൂട്ടത്തിൽ വീണ്ടും ഒരു 10 കൂട്ടിയപ്പോൾ നമുക്ക് മൂന്നാമത്തെ നമ്പർ കിട്ടി 30. അങ്ങനെയാണെങ്കിൽ വീണ്ടും ഒരു 10 കിട്ടിയാൽ നമുക്ക് നാലാമത്തെ നമ്പർ കിട്ടത്തില്ലേ 40. ആ 40 ഒരു 10 കൂട്ടി കഴിഞ്ഞാൽ 50 കിട്ടും, 50 ഒരു 10 കൂട്ടി കഴിഞ്ഞാൽ 60 കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഉത്തരം നമുക്ക് കിട്ടി. അപ്പോൾ എന്ത് നമ്മൾ ചെയ്തത്? നമുക്കൊരു പ്രോബ്ലം ഉണ്ട്, അതിൻ്റെ ഒരു സൊല്യൂഷൻ നമ്മൾ കണ്ടിലെത്തിയില്ലേ. ഇതിനെയാണ് നമ്മൾ കൺവേർജൻറ്റ് തിങ്കിങ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഡൈവേർജൻറ്റ് തിങ്കിങ് എന്താ നോക്കിയാലോ, നമ്മുടെ ശാസ്ത്രജ്ഞന്മാരൊക്കെ ചിന്തിക്കുന്ന ആ ഒരു രീതി. അപ്പോൾ നമുക്ക് ഡൈവേർജൻറ്റ് തിങ്കിങ് എന്താ നമ്മളന്ന് ഗൂഗിളിൽ ഒന്ന് നോക്കി നോക്കിയാലോ. ഡൈവേർജൻറ്റ് തിങ്കിങ് മീനിങ് ഇൻ മലയാളം, ഉടനെ നമുക്ക് വരും എന്താണ് വ്യത്യസ്തമായ ചിന്ത അല്ലേ. അപ്പോൾ ഇതിനോട് വളരെ സമാനമായിട്ടുള്ള ഒരു കാര്യമാണ് ഡൈവേർജൻറ്റ് തിങ്കിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനായിട്ട് മനസ്സിലാക്കാൻ നമുക്ക് ആദ്യത്തെ ഉദാഹരണം തന്നെ എടുക്കാം. നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ട് പോവാണ്, വണ്ടി കേടായി, അപ്പോൾ എന്ത് ചെയ്യും? നമുക്കൊരു പ്രോബ്ലം ഉണ്ട്, ഇനി നമ്മളതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാം. നമ്മൾ ഡൈവേർജൻറ്റ് തിങ്കിങ് ആണെങ്കിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കൺവേർജൻറ്റ് തിങ്കിങ് ആയപ്പോൾ നമുക്ക് ഒറ്റയൊരു സൊല്യൂഷൻ മാത്രമല്ലേ ഉണ്ടായത്, നമ്മൾ മെക്കാനിക്കിനെ വിളിക്കുക. ഡൈവേർജൻറ്റ് തിങ്കിങ് വരുമ്പോഴത്തേക്ക് നമ്മുടെ പല സൊല്യൂഷനുണ്ട്. വേണമെങ്കിൽ നമുക്ക് എന്താ അവിടെ വണ്ടി കേടായി കഴിയുമ്പോഴത്തേക്ക് ആ സൈഡിലുള്ള ആൾക്കാരുടെയൊക്കെ ചോദിക്കാം, ആരെങ്കിലും നന്നാക്കി തരാമോ എന്ന് വേണമെങ്കിൽ ചോദിക്കാമല്ലോ. ഇത് രണ്ടാമതായി നമുക്ക് വേണമെങ്കിൽ സ്വന്തമായിട്ട് വണ്ടി ഒന്ന് നന്നാക്കാൻ നോക്കാമല്ലോ. മൂന്നാമതായി വേണമെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് നോക്കുന്ന മുമ്പേ കുറച്ചുകൂടെ ഒന്ന് നെറ്റൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ ഒന്ന് നോക്കാമല്ലോ. നാലാമതായി നമുക്ക് വേണമെങ്കിൽ നമ്മുടെ കൂട്ടുകാരെയൊക്കെ ഒന്ന് വിളിച്ച് തിരക്കിടാം, ഈ വണ്ടി കേടായി വേണം നന്നാക്കാൻ വേണേൽ പറയാം. അഞ്ചാമതായി വേണമെങ്കിൽ നമുക്ക് റോഡിൻ്റെ നടുക്കോട്ട് കയറി നിന്നിട്ട് ഇനി ആര് പോകണ്ട, എൻ്റെ വണ്ടി കേടായി, ഇതിന് നന്നാക്കിയിട്ട് പോയാൽ മതി എന്ന് വേണേൽ പറയാം. അപ്പോൾ ഞാൻ പറഞ്ഞത് ശരിയായിട്ടുള്ള കാര്യമാണെന്നല്ല പറഞ്ഞത്. അപ്പോൾ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്ക് പല പല സൊല്യൂഷൻസ് നമുക്ക് ഉണ്ടാക്കാം അല്ലേ. അപ്പോൾ ഇതിൽ ഏത് ശരി ഏത് തെറ്റാണെന്നുള്ള ഞാൻ പറയുന്നത്, ഒരു പ്രോബ്ലം ഉണ്ട് അതിന് പല സൊല്യൂഷൻസ് ഉണ്ടാകും. അപ്പോൾ അതിനാണ് നമ്മൾ ഡൈവേർജൻറ്റ് തിങ്കിങ് എന്ന് പറയുന്നത്. നമുക്കൊരു പ്രോബ്ലം, അതിന് പല സൊല്യൂഷൻ ഉണ്ട്. ഇനി നമുക്ക് ആ ഡൈവേർജൻറ്റ് തിങ്കിങ്ങിൻ്റെ ആദ്യ മറ്റേ മാത്തമാറ്റിക്കൽ സീരീസ് നോക്കിയാലോ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ നമ്പർ 10 ആണ്, രണ്ടാമത്തെ നമ്പർ 20 ആണ്, മൂന്നാമത്തെ നമ്പർ 30 ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഡൈവേർജൻറ്റ് തിങ്കിങ് വെച്ചിട്ട് ഇതിൻ്റെ ആൻസർ എന്തായിരിക്കും വരുന്നത്? അപ്പോൾ വേണമെങ്കിൽ നമുക്ക് 10, 20, 30 അല്ലേ വന്നത്, ഇത് ഇൻക്രീസിങ് ആയിട്ടുള്ള ഒരു നമ്പറിലെ വന്നത് 10, 20, 30. അപ്പോൾ അടുത്ത നമ്പർ വേണമെങ്കിൽ നമുക്ക് 35 വേണേ എടുക്കാമല്ലോ, അത് കഴിഞ്ഞ് 36 വേണേ എടുക്കാമല്ലോ, അത് കഴിഞ്ഞിട്ട് വരുന്നത് നമുക്ക് 37 വേണേ എടുക്കാമല്ലോ. ഇപ്പോൾ ഇൻക്രീസിങ് നമ്പറല്ലേ വരുന്നത്, നമുക്ക് ഇൻക്രീസിങ് ആയിട്ടുള്ള ഏത് നമ്പർ വേണേ എടുക്കാമല്ലോ. അപ്പോൾ നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ 10 ആഡ് ചെയ്യണമെന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല, നമ്മൾ തന്നെ ചിന്തിച്ച് കൂട്ടിയ ഒരു കാര്യമല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഡൈവേർജൻറ്റ് തിങ്കിങ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോബ്ലം ഉണ്ട്, അതിന് പല സൊല്യൂഷൻസ് ഉണ്ട്.
ഇനി ഈ ഡൈവേർജൻറ്റ് തിങ്കിങ്ങിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെ? അപ്പോൾ ഞാൻ ആദ്യമേ തുടക്കത്തിൽ പറഞ്ഞില്ലേ, നിങ്ങളോട് മഹാനായ ശാസ്ത്രജ്ഞന്മാരൊക്കെ കണ്ടുപിടുത്തങ്ങളിലേക്ക് നയിച്ച ചിന്താ രീതിയാണ് ഡൈവേർജൻറ്റ് തിങ്കിങ് എന്ന് പറയുന്നത്. നമ്മുടെ വലിയ വലിയ ശാസ്ത്രജ്ഞന്മാർക്കും വലിയ വലിയ ആർട്ടിസ്റ്റുകൾക്കും അവർക്ക് പുതിയ പുതിയ പാട്ടുകളും പുതിയ പുതിയ ശില്പങ്ങളും പുതിയ പുതിയ സ്റ്റോറീസും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് ഡൈവേർജൻറ്റ് തിങ്കിങ് തന്നെ വേണം. കൺവേർജിങ് തിങ്കിങ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നടക്കത്തില്ല. അപ്പം കൺവേർജൻറ്റ് തിങ്കിങ്ങിൻ്റെ അതിൻ്റേതായ ഗുണങ്ങളുണ്ട്. നമുക്കൊരു പ്രോബ്ലം ഉണ്ട്, അതിന് പെട്ടെന്ന് സൊല്യൂഷൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൺവേർജൻറ്റ് തിങ്കിങ് വേണം. പക്ഷേ നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡൈവേർജൻറ്റ് തിങ്കിങ് വേണം. അപ്പോൾ ഇനി നമുക്ക് മൂന്നാമതായിട്ട് നോക്കണം, ഈ ഡൈവേർജൻറ്റ് തിങ്കിങ് നമുക്ക് എങ്ങനെ വികസിപ്പിച്ചെടുക്കാം. നമ്മളൊരു മനുഷ്യന്മാർക്ക് എല്ലാവർക്കും സാധാരണ രീതിയിൽ ഡൈവേർജൻറ്റ് തിങ്കിങ് എന്ന് പറയുന്നത് നാച്ചുറലി ഉള്ള ഒരു കാര്യമാണ്. നമ്മൾ കുട്ടികളായിട്ടിരിക്കുമ്പോഴത്തേക്ക് ഇത് നമുക്ക് ഉള്ള ഒരു സംഭവമാണ്. പക്ഷേ നമ്മൾ കാലക്രമേണ നമ്മൾ കൂടുതൽ ഒരു കൺവേർജൻറ്റ് തിങ്കിങ് എന്നുള്ള രീതിയിലേക്ക് വരികയാണ്. കാരണം നമുക്ക് എപ്പോഴും ഒരു പ്രോബ്ലം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കുമായിരിക്കുമല്ലോ ഏറ്റവും എളുപ്പം. പക്ഷേ നമ്മളിതുപോലെ ക്രിയേറ്റീവായിട്ടുള്ള പുതിയ പുതിയ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡൈവേർജൻറ്റ് തിങ്കിങ് തന്നെ വേണം. അപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു മാർഗ്ഗമാണ്, അപ്പോൾ അത് കൊണ്ട് നമ്മുടെ റുഡ്യാർഡ് കിപ്ലിംഗ് എന്ന മഹാനായ എഴുത്തുകാരനാണ്. അപ്പോൾ നിങ്ങൾ ഈ ജംഗിൾ ബുക്ക് എന്ന് കേട്ടില്ലേ, അദ്ദേഹം എഴുതിയ ഒരു നോവലാണത്. അപ്പം ഇനി അദ്ദേഹം ഡെവലപ്പ് ചെയ്ത ഫേമസ് ആയിട്ടുള്ള ഒരു വാക്കുകൾ നമുക്ക് നോക്കിയാലോ. അദ്ദേഹം ഇങ്ങനെ പറയുന്നു, I knew six honest serving men. They taught me all I knew. The names are what, why, when, how, where, how. അതിൻ്റെ സാരാംശം ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അറിയുന്ന എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്ത ആറ് കൂട്ടുകാരാണ്. അത് ഓരോ കൂട്ടുകാരുടെ പേരാണ് വാട്ട്, വൈ, വെൻ, ഹൗ, വേർ, ഹു. അപ്പോൾ നമ്മുടെ മുമ്പിൽ എന്തൊരു പ്രശ്നങ്ങൾ വന്നാലും ഈ ആറ് ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കുക. നമ്മുടെ ഉദാഹരണം തന്നെ എടുക്കുക, നമുക്ക് വണ്ടി കേടായി. അപ്പോൾ വാട്ട് ഹാപ്പൻഡ്, അപ്പോൾ എന്താണ് സംഭവിച്ചത്, നമ്മുടെ വണ്ടി കേടായി അല്ലേ. വൈ, എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു, അപ്പോൾ എന്തൊക്കെയോ അതിന് തകരാറുകളുണ്ട് അതുകൊണ്ടാണ് സംഭവിച്ചത്. വെൻ, എപ്പോഴാണ് ഇത് സംഭവിച്ചത് അല്ലേ, രാവിലെയാണോ സംഭവിച്ചത്, അതോ രാത്രിയാണോ സംഭവിച്ചത്, അതോ ഉച്ചയ്ക്കാണോ സംഭവിച്ചത് അല്ലേ. ഇനി അടുത്തത് ഹൗ, എങ്ങനെയാണ് ഇത് സംഭവിച്ചത്, നമ്മൾ കൂടുതൽ ആക്സിലറേറ്റ് ചെയ്ത് പോയപ്പോഴാണോ അതുപോലെ വളവ് തിരിഞ്ഞപ്പോഴാണോ എന്ന് നമുക്ക് വേണേൽ നോക്കാം അല്ലേ. ഇനി അടുത്തതായി വേർ, എവിടെ വെച്ചിട്ടാണ് ഇത് വേണേൽ കേടായത് അല്ലെ, കയറ്റം കയറുമ്പോഴാണോ. ഇനി ഹൂ, ഇനി ആരോടിച്ചപ്പോഴാണ്, ഇനി ഞാൻ ഓടിച്ചപ്പോഴാണോ എൻ്റെ കൂട്ടുകാരൻ ഓടിച്ചപ്പോഴാണോ ഇത് കേടായത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു രീതി, അതായത് ഏതൊരു പ്രശ്നങ്ങൾ വന്നാലും ഈ ആറ് ചോദ്യങ്ങൾ ചോദിക്കുക. അപ്പോൾ നമുക്ക് ഡൈവേർജൻ്റ് ആയ പല രീതികളിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ഡൈവേർജിങ് തിങ്കിങ് ഡെവലപ്പ് ചെയ്യാൻ പല പല രീതികളുണ്ട്. അപ്പോൾ അതിലൊരു രീതി മാത്രമാണ് ഞാൻ ഇതിലൂടെ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഡൈവേർജൻറ്റ് തിങ്കിങ് എന്ന് മനസ്സിലാക്കാൻ പറ്റും, രണ്ടാമതായി എന്താണ് കൺവേർജൻറ്റ് തിങ്കിങ്, പിന്നെ എന്താണ് ഈ ഡൈവേർജൻറ്റ് തിങ്കിങ്ങിൻ്റെ ഗുണങ്ങൾ അല്ലെങ്കിൽ ദോഷങ്ങൾ, ഇനി മൂന്നാമതായി എങ്ങനെ നമുക്ക് ഡൈവേർജൻറ്റ് തിങ്കിങ് ഡെവലപ്പ് ചെയ്യാം. ഓക്കെ മൈ ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക. പിന്നെ ഇതുപോലുള്ള കൺസെപ്റ്റ്സായിട്ട് നമുക്ക് പിന്നെയും കാണാം. ടിൽ ദെൻ, ഗുഡ് ബൈ.